മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രൈമറി വിദ്യാർത്ഥികളായ മൂന്ന് സഹോദരങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും പഴയ ന്യൂസ് പേപ്പറുകൾ ശേഖരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നമ്മുടെ നാടും നഗരവും ഒട്ടേറെ പ്രതിസന്ധിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സാമൂഹിക സംഘടനകളും വ്യക്തികളും ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ പഴയ ന്യൂസ് പേപ്പറുകളും പഴയ സാധനങ്ങളും വിറ്റ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പണം ബഹുമാനപ്പെട്ട MLA അൻവർ സാറിന് നേരിട്ട് കൈമാറാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. ചുങ്കത്ര പഞ്ചായത്തിലെ ആറംപുളിക്കൽ സ്വദേശി PB സുഭാഷിന്റെ മക്കളായ സൗരവ് കൃഷ്ണ, ഗൗതം കൃഷ്ണ, കാർത്തിക് കൃഷ്ണ എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും പഴയ ന്യൂസ് പേപ്പറുകൾ ശേഖരിക്കുന്നത്. നാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സർക്കാരിലേക്ക് നൽകുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇത്തരമൊരാശയം തോന്നിയപ്പോൾ പരിപൂർണ പിന്തുണയുമായി മാതാപിതാക്കളും കൂടെ നിന്നു എന്നും അവർ പറയുന്നു. അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചു. ചുങ്കത്തറയിലെ ബാലസംഘം പ്രവർത്തകരായ സൗരവ് കൃഷ്ണ MPM ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലും, ഗൗതം കൃഷ്ണ കൊന്നമണ്ണ GUP സ്കൂളിൽ 6ാം ക്ലാസ്സിലും, കാർത്തിക് കൃഷ്ണ കൊന്നമണ്ണ ALP സ്കൂളിൽ 4ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ ക്യാമ്പയിനിലൂടെ ലഭിക്കുന്ന തുക PV അൻവർ MLA മുഖേന നൽകാനാണ് ആഗ്രഹമെന്നും കുട്ടികൾ പറഞ്ഞു. പക്ഷിമഘട്ട മലമുടക്കുകളിൽ അക്ഷര വിളിച്ചും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്ര പാലിമാൻ എടകരാർ.